ക്രിസ്തു മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളിൽ ഏറ്റവും നിസ്തുല്യമായ ആശയമാണ് സമൃദ്ധമായ ജീവൻ. എന്താണ് സമൃദ്ധമായ ജീവൻ എന്ന് പറഞ്ഞാൽ, യേശു പറയുന്നത് ഇങ്ങനെയാണ്: അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നത്. യേശു ആരെപ്പറ്റിയാണ് ഇങ്ങനെ പറയുന്നത്? യേശു പറയുന്നത് ആടുകളെ പറ്റിയാണ്. അല്ലെങ്കിൽ ജനങ്ങളെ ആടുകളായി സങ്കല്പിച്ചുകൊണ്ട് യേശു പറയുകയാണ്, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നത്. തൻ്റെ വരവിൻ്റെ ഉദ്ദേശം തന്നെ മനുഷ്യർക്ക് സമൃദ്ധമായ ജീവൻ നൽകുന്നതിന് വേണ്ടിയാണ് എന്ന് യേശു പറയുകയാണ്. എന്നാൽ എന്താണ് സമൃദ്ധമായ ജീവൻ? സമൃദ്ധമായ ജീവൻ എന്ന് പറഞ്ഞാൽ ജീവൻ്റെ മുഴുവൻ സാധ്യതകളോടും കൂടെ ജീവനെ അവതരിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ജീവൻ അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ സാധിക്കുന്നതിനെയാണ് സമൃദ്ധമായ ജീവൻ എന്ന് പറയുന്നത്. യേശു മുന്നോട്ട് വെക്കുന്നത് ഈ ഒരു ആശയമാണ്, ഈ ഒരു അനുഭവമാണ്. പക്ഷേ ഈ ആശയത്തെ കൂടുതൽ വ്യക്തതയോടെ അവതരിപ്പിക്കാൻ യേശു മറ്റൊരു ഉപമയുടെ സഹായം തേടുകയാണ്. അത് ഇടയനും ആടും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഉപമയാണ്. യേശു പറയുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നവരാണ്. ഇടയൻ നല്ലവനല്ലെങ്കിൽ വന്യജീവികളുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ ആടിൻ പറ്റത്തെ വിട്ട് പ്രാണരക്ഷാർത്ഥം ഇടയൻ ഓടി രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ നല്ല ഇടയൻ അങ്ങനെയല്ല. തൻ്റെ ജീവൻ ത്യജിച്ചും തൻ്റെ ആടുകളെ സംരക്ഷണം ചെയ്യുന്നവനാണ് നല്ല ഇടയൻ. അപ്പോൾ യേശു അതേ ഉപമ സ്വയം സ്വീകരിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയനായി ഞാൻ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുത്തുകൊണ്ട് അവരെ സമൃദ്ധമായ ജീവനിലേക്ക് നടത്തുകയാണ്. പെട്ടെന്ന് നമുക്കൊരു ചിന്ത വരാം, ഒരു ഇടയൻ നല്ലവനാണെങ്കിൽ കൂടെ ആടുകളെ രക്ഷിക്കാൻ വേണ്ടി ജീവൻ വെടിഞ്ഞാൽ താൽക്കാലികമായി മാത്രമാണ് അവരെ രക്ഷിക്കാൻ സാധിക്കുന്നത്. ഒരിക്കലും അങ്ങനെ രക്ഷിക്കുന്നത് വഴി സമൃദ്ധമായ ജീവനിലേക്കൊന്നും അവരെ നടത്താൻ സാധിക്കുകയില്ല. അപ്പോഴാണ് യേശു പറയുന്ന ഈ വാക്കുകളുടെ പുതിയൊരു മാനം നമുക്ക് തെളിഞ്ഞു വരുന്നത്. എന്താണ് യേശു ഇത് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ജീവൻ വളരെ പരിമിതമാണ്. അല്ലെങ്കിൽ 80-90 വർഷം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ആയുസ്സാണ് മനുഷ്യൻ്റെ ജീവൻ എന്ന് പറയുന്നത്. ആ ഒരു യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുമ്പോഴാണ് യേശു പറയുന്നത്, ഞാൻ ജീവൻ നൽകുന്നത് അപരിമിതമായ അല്ലെങ്കിൽ സമൃദ്ധമായ ജീവനിലേക്ക് മനുഷ്യവംശത്തെ നയിക്കുന്നതിന് വേണ്ടിയാണ്. ആർക്കാണ് ഈ ജീവൻ ലഭിക്കുന്നത്? യേശു പറയുന്നു, എൻ്റെ വാക്കുകൾ കേൾക്കുന്നവർക്ക്, എന്നിൽ വിശ്വസിക്കുന്നവർക്ക്, എന്നെ അനുഗമിക്കുന്നവർക്കാണ് ഈ സമൃദ്ധമായ ജീവനിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നത്. യേശു പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ജീവൻ നൽകുമ്പോൾ നിങ്ങൾക്ക് താൽക്കാലികമായ ഒരു ആശ്വാസം ലഭിക്കുകയല്ല, താൽക്കാലികമായ ഒരു രക്ഷ ലഭിക്കുകയല്ല, താൽക്കാലികമായ ഒരു ജീവനിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയല്ല, മറിച്ച് അതുവഴി സമൃദ്ധമായ ജീവനിലേക്ക് നിങ്ങൾക്കൊരു പുതിയ വഴി, ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും അറിയാതിരുന്ന ഒരു പുതിയ വഴി ഞാൻ തുറക്കുകയാണ്. എന്നാൽ യേശു കേവലം ഒരു മരണം സ്വീകരിച്ച് അതിലൂടെ കടന്നു പോവുകയല്ല. യേശുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്, ആ ഭാഗത്ത് തന്നെ യേശു പറയുന്നത് ഇങ്ങനെയാണ്, യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു, ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല, അതിനെ കൊടുക്കാനും തിരികെ പ്രാപിക്കാനും എനിക്ക് അധികാരമുണ്ട്. ആ അധികാരത്തിലാണ് യേശു സംസാരിക്കുന്നത്. മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുകയും അതിനെ തിരികെ പ്രാപിക്കുകയും ചെയ്യുന്ന ഭൂതപൂർവമായ ഒരു സംഭവത്തെ യേശു മുന്നമേ സാക്ഷിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് യേശു പറയുന്നത് എങ്ങനെയാണ്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. അപ്പോൾ ഈ രണ്ട് ആശയങ്ങളും കൂടെ ചേർത്ത് വെച്ചാണ് നമ്മൾ ഈ സത്യത്തെ മനസ്സിലാക്കേണ്ടത്. യേശു തൻ്റെ ജീവനെ ലോകത്തിന് വേണ്ടി നൽകുമ്പോൾ അത് താൽക്കാലികമായ ഒരു പ്രതിഭാസമല്ല, താൽക്കാലികമായ ഒരു ജീവനോ രക്ഷയോ അല്ല യേശു അതിലൂടെ വാഗ്ദാനം ചെയ്യുന്നത്. മറിച്ച് മനുഷ്യനെ സംബന്ധിച്ച് അപരിമിതമായ സമൃദ്ധമായ ജീവനിലേക്കുള്ള വഴി യേശു തുറക്കുകയാണ്. നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, യഥാർത്ഥത്തിൽ നമ്മൾ ഈ സമൃദ്ധമായ ജീവൻ അനുഭവിക്കുന്നുണ്ടോ? സമൃദ്ധമായ ജീവൻ്റെ അനുഭവത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ യേശു വാഗ്ദാനം ചെയ്യുന്ന ഈ സമൃദ്ധമായ ജീവനിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കും. യേശുവിനെ വിശ്വസിക്കുന്നത് വഴി, യേശുവിനെ അനുഗമിക്കുന്നത് വഴി, യേശുവിൻ്റെ വാക്കുകൾ കേൾക്കുന്നത് വഴി നമുക്ക് ഈ അപരിമിതമായ സമൃദ്ധമായ ജീവനിലേക്ക്, യേശു തുറന്നിട്ട് വാതിലിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.